വടക്കമാസാചരണത്തിന്റെ 13-ാം ദിനമായ ഇന്ന് തിരുസഭയിൽ ഫാത്തിമ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ അമ്മയിൽ നമുക്ക് ശരണം വയ്ക്കാം. കത്തോലിക്ക വിശ്വാസികൾ പീഡനങ്ങളെ നേരിട്ട് കൊണ്ടിരുന്ന സമയത്താണ് ഫാത്തിമ എന്ന ചെറിയ ഗ്രാമത്തിൽ മാതാവിന്റെ ഈ അത്ഭുതം നടക്കുന്നത്. ആ നൂറ്റാണ്ടിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കും രക്ഷയുടെ സന്ദേശവുമായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. തൻ്റെ സന്ദേശം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ശാന്തവും സമാധാനവുമായ ജീവിതവും ഒപ്പം ആത്മാക്കൾക്ക് സ്വർഗപ്രവേശനവും സാധ്യമാകുമെന്ന് പരിശുദ്ധ അമ്മ ഉറപ്പു നൽകി. പാപത്തിനുള്ള ശിക്ഷയാണ് യുദ്ധങ്ങളും ദുരിതങ്ങളുമെന്ന് പരിശുദ്ധ അമ്മ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും എല്ലാവരും തയ്യാറാവുകയാണെങ്കിൽ ദുരിതങ്ങളും സങ്കടങ്ങളും അകലുമെന്നും അമ്മ സന്ദേശത്തിൽ പറഞ്ഞു. അമ്മയുടെ മൊഴികളെ ഹൃദയത്തിൽ സ്വീകരിച്ച് പാപവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആഴമായ വിശ്വാസത്തോടെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കണ്ണീരിൽ ആശ്വാസമായ അമ്മ നമ്മുടെ പ്രാർത്ഥനകളെയും സ്വർഗത്തിലേക്ക് ഉയർത്തും. ഞാനെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യമക്കളെ ശക്തിപ്പെടുത്തുന്ന ഫാത്തിമ മാതാവെ, വിശ്വാസത്തോടും ഉറച്ച ശരണത്തോടും കൂടെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. പാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങേ തിരുക്കുമാരനോടൊപ്പം സഹിച്ച മാതാവെ, അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിനായി വേദനിക്കുന്ന എല്ലാ കൊറോണ രോഗികളെയും രോഗഭീതിയാൽ അസ്വസ്ഥതയ്ക്കും ഉത്കണ്ഠയ്ക്കും വഴിമാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും പ്രത്യാശയും ധൈര്യവും പകരണമേ. ആമേൻ.